നാലു വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കല്യാണ മണ്ഡപത്തിൽ വെച്ചുള്ള ഈ വീഡിയോ വൈറലായത് ഇടുപ്പിന് താഴേക്ക് തളർന്ന ഒരു പെൺകുട്ടിയെ ഒരു യുവാവ് ഇരു കൈകളിലും കോരിയെടുത്ത് എല്ലായിടത്തും കൊണ്ടു നടക്കുന്ന കാഴ്ച അവൾക്ക് ഇഷ്ടപ്പെട്ട കറികളെല്ലാം കൂട്ടി വയറു നിറയെ സദ്യ വാരിക്കൊടുക്കുന്ന കാഴ്ച ലോകം മുഴുവൻ മലയാളികളിലൂടെ ആ ദൃശ്യങ്ങൾ വൈറലായതിനു പിന്നാലെ കേട്ടറിഞ്ഞത് മനു മീനു എന്ന ചേട്ടൻ്റെയും അനുജത്തിയുടെയും നിറഞ്ഞ സ്നേഹത്തിൻ്റെ കഥയാണ് അരക്കു താഴേക്ക് തളർന്ന പൊന്നനുജിത്തിയെ ഇരുപത്തിയൊൻപത് വർഷമായി സ്വന്തം ചേട്ടൻ പ്രാണനെ പോലെ സ്നേഹിച്ച് കൊണ്ടുനടക്കുന്ന കഥ എന്നാൽ ഇപ്പോഴിതാ ആ സ്നേഹബന്ധം മരണത്തിലൂടെ വേർപെട്ടിരിക്കുകയാണ് ഇന്നലെ പുലർച്ചെ മീനൂട്ടി ഈ ലോകത്തോട് അവസാന യാത്ര ചൊല്ലിയെന്ന വാർത്ത പുറം അധികം അറിഞ്ഞിട്ടില്ല ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ചുള്ള വീഡിയോയാണ് മനുവിനെയും മീനുവിനെയും വൈറലാക്കിയത് പിന്നീട് അങ്ങോട്ട് ആ ഏട്ടനെയും അനിയത്തിയെയും കുറിച്ചുള്ള വാർത്തകളായിരുന്നു മാധ്യമങ്ങൾ മുഴുവൻ ഓട്ടോറിക്ഷാ ഡ്രൈവറായ മനുവിന് അനുജത്തിയും അമ്മയുമായിരുന്നു ലോകം തൻ്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ അച്ഛൻ ഹരീന്ദ്രൻ നായർ മരിച്ചതിന് ശേഷം മീനുവിന് അച്ഛനും ഏട്ടനും എല്ലാം മനുവായിരുന്നു അവൾക്കു വേണ്ടി വിവാഹ ജീവിതം പോലും വേണ്ടെന്ന് വെച്ചായിരുന്നു മനുവിൻ്റെ ജീവിതം ഒടുക്കം അനിയത്തിയുടെ നിർബന്ധത്തിനു വഴങ്ങിയാണ് മനു വിവാഹം കഴിക്കുവാൻ പോലും തീരുമാനിച്ചത് അങ്ങനെയാണ് നഗരസഭയിലെ പട്ടം വാർഡ് മുൻ ബി ജെ പി കൗൺസിലർ രമ്യ രമേശുമായുള്ള വിവാഹം നടന്നത് മീനുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അത് വിവാഹത്തിനും കുഞ്ഞനജത്തിയെ പതിവ് പോലെ തന്നെ കൈകളിൽ കോരിയെടുത്താണ് മനു വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിയത് അതിനുശേഷം നഗരസഭാ ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ അനുവദിച്ചു കിട്ടിയ പുഞ്ചക്കരിയിലെ വീട്ടിലായിരുന്നു എല്ലാവരും താമസിച്ചിരുന്നത് എന്നാൽ കുറച്ചു കാലമായി ഹൃദയ തുടർന്ന് ചികിത്സയിലായിരുന്നു മീനു ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലായിരുന്നു തുടക്ക ചികിത്സകൾ നടന്നത് രോഗം ഭേദമാക്കാൻ കഴിയില്ല എന്ന വിവരം അറിഞ്ഞെങ്കിലും കുഞ്ഞനജത്തിയെ മരണത്തിന് വിട്ടുകൊടുക്കുവാൻ മനു തയ്യാറായിരുന്നില്ല ഒരു വർഷം മുമ്പ് തുടർചികിത്സ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കിടക്കയുടെ അസൗകര്യം ഇവിടെ ഉള്ളതുകൊണ്ട് ജനറൽ ആശുപത്രിയിലായിരുന്നു ചികിത്സ നടന്നത് എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച രോഗാവസ്ഥ മൂർജിച്ചതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്നലെ പുലർച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് പുഞ്ചക്കരിയിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചപ്പോൾ നെഞ്ചുനുറങ്ങുന്ന കാഴ്ചകൾക്കാണ് പ്രിയപ്പെട്ടവരും നാട്ടുകാരുമെല്ലാം സാക്ഷ്യം വഹിച്ചത് ജീവിതത്തിൽ എന്നും ഏട്ടൻ്റെ കൈകളിൽ സുരക്ഷിതയായിരുന്ന കുഞ്ഞണുജത്തിയുടെ ശാന്തികവാടത്തിലേക്കുള്ള അവസാന യാത്രയും മനുവിൻ്റെ കൈകളിലൂടെ തന്നെയായിരുന്നു മറ്റുള്ളവരെ എടുക്കാൻ അനുവദിക്കാതെ മീനുവിൻ്റെ മൃതശരീരവും കോരിയെടുത്ത് പുഞ്ചക്കരിയിലെ വീടിൻ്റെ പടിവാതിൽക്കൽ നിന്നിറങ്ങിയ കാഴ്ച ഏവരെയും കണ്ണുനീരിൽ ആഴ്ത്തി തുടർന്ന് അവളുടെ ചിതയ്ക്ക് തീവച്ചപ്പോൾ നെഞ്ചുപൊട്ടി ആർത്തിളച്ചു കരയുകയായിരുന്നു ആ ഏട്ടൻ ജന്മനായുള്ള വൈകല്യമാണ് മീനുവിൻ്റേത് ഓർമ്മ വെച്ച നാൾ മുതൽ മനുവിൻ്റെ എല്ലാമായ അനുജതിയാണ് മീനു എട്ടാം ക്ലാസ് വരെയാണ് മീനു പഠിച്ചത് അവൾ അടുക്കയില്ലാത്ത ജീവിതം മനുവിന് ഉണ്ടായിരുന്നില്ല ഓട്ടോറിക്ഷ ഡ്രൈവറായ മനു ജോലിക്ക് പോകുമ്പോൾ ഒഴിച്ച് മറ്റു വിശേഷങ്ങൾക്ക് എവിടെ പോയാലും അമ്മ രമാദേവിക്കൊപ്പം മീനുവും മനുവിൻ്റെ കൈകളിലുണ്ടാകും സഹോദരിയെ സംരക്ഷിക്കുവാൻ വിവാഹത്തിൽ നിന്നു മനു ഒഴിഞ്ഞു നിന്നു ഒടുവിൽ മീനുവിൻ്റെ ദൃഢമായ തീരുമാനത്തിലായിരുന്നു രമ്യുമായുള്ള മനുവിൻ്റെ വിവാഹം നടന്നത് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു സമൂഹം വളരുന്ന സാഹചര്യത്തിൽ മനുവിന് മീനുവിനോടുള്ള സ്നേഹത്തിൻ്റെ പവിത്രത മറ്റ് എന്തിനേക്കാളും ഏറെയായിരുന്നു എന്നതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ